ഇന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ MBBS പഠിക്കാനായിട്ട് പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് നല്ല ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ അവൈലബിളുമാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിനുള്ള വലിയൊരു ഡൗട്ടാണ് അങ്ങോട്ടുള്ള ട്രാവൽ ഓപ്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റീസിലാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇനിയില്ല ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്ത സിറ്റീസിൽ എയർപോർട്ട്സ് അവൈലബിൾ ആണോ, ഇത്തരം കാര്യത്തിനകത്തൊക്കെ വളരെ വലിയ കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിനുണ്ടാവും. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ നിന്ന് നമുക്കുള്ള ട്രാവൽ ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ്, ദെൻ ഏതൊക്കെ എയർലൈൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫെയർ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു റിയൽ വീഡിയോ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉസ്ബെക്കിസ്ഥാൻ്റെ എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ കൂടെ ഞാൻ അവസാനമായി ഇടുന്നുണ്ട്. നമുക്ക് കറൻ്റലി കേരളത്തിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വയ ഡൽഹി ട്രാവൽ ചെയ്യാം. ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ 3.5 മണിക്കൂറും അവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ താഷ്കൻഡിലോട്ട് പിന്നെ 3 മണിക്കൂർ ട്രാവലുമാണുള്ളത്. വയ ഡൽഹി ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ് ടു താഷ്കൻഡ് വരെയാണ്. ദെൻ താഷ്കൻഡിന് ശേഷം നമ്മൾ ഏത് സിറ്റി ആയാലും നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ. വയ ഡൽഹി പോകുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു സിറ്റിയിലോട്ടും തന്നെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ട് ഇല്ല. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് UAE വഴിയുള്ള ട്രാവലാണ്. അതായത് കേരളത്തിൽ നിന്ന് ഷാർജയോ അബുദാബിയോ അല്ലെങ്കിൽ ദുബായോ പോയതിനു ശേഷം അവിടെ നിന്നുള്ള ട്രാവൽ ഓപ്ഷനാണ് ഇനി രണ്ടാമതായിട്ട് വരുന്നത്. ഇതിൽ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ്സ് നമുക്ക് താഷ്കൻഡിലോട്ട് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് ഷാർജയിലേക്കും അവിടെ നിന്ന് താഷ്കൻഡിലോട്ടും ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഫ്ലൈ ദുബായുടെ ഫ്ലൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, താഷ്കൻഡിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് താഷ്കൻഡിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് കറൻ്റലി ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസ് താഷ്കൻഡ് കൂടാണ്ട് വേറെ ഒരു സിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫർഗാന എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസ് രണ്ട് സിറ്റീസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് താഷ്കൻഡും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാനയും മാത്രമാണ്. ഞാൻ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുമായി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എമിറേറ്റ്സും അതുപോലെ തന്നെ ഫ്ലൈ ദുബായും സമർഖണ്ഡിലോട്ടും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ എമിറേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫ്ലൈ ദുബായുടെയും സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ്സോ ബാക്കിയുള്ള അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ഇനി മേ ബി നേരത്തെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ കറൻറ്റ് റണ്ണിങ് അല്ലാത്തതാണോ എന്നും അറിയില്ല. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള ആകെ 2-2 സിറ്റികളിൽ മാത്രമാണ് നമുക്ക് ദുബായിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് താഷ്കൻഡും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാനയുമാണ്. അപ്പം വയ ഡൽഹി പോകുന്നതിനേക്കാളും ഇപ്പോൾ ഫർഗാന പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ വരുന്ന ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വയ ദുബായ് ട്രാവൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. നമുക്ക് ട്രിവാൻഡ്രം ടു ദുബായ് ഒരു 4 hours, അവിടെ നിന്ന് 3.2 hours എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ഫർഗാനിലെത്താനായിട്ട് സാധിക്കും. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഫർഗാന എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കോളേജ് ജസ്റ്റ് ഒരു 5 kilometers ഡിഫറൻസ് മാത്രമാണുള്ളത്. ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് പോകുന്ന വേറൊരു സിറ്റി എന്ന് പറയുന്നത് ബുഖാരയാണ്. ബുഖാരയെ സംബന്ധിച്ച് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആക്സസ് ഉള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. എങ്ങനെ പോയാലും നമ്മൾ താഷ്കൻഡ് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത കണക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. ദെൻ സമർഖണ്ഡിനെ കുറിച്ച് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കണക്ഷൻസ് മാത്രമാണ് കണ്ടത്. പക്ഷേ ഞാനൊരു സുഹൃത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ എനിക്കില്ല. എന്തായാലും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയ ദുബായ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കൊരു ഫ്ലൈറ്റ് ഫെയറൊക്കെ വരിക, അങ്ങനെ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ദെൻ എന്താണ്, വയ ഡൽഹി പോവാണെങ്കിൽ ഫ്ലൈറ്റ് ഫെയർ കുറച്ച് കൂടുതലാണ്. കാര്യം ഈ ഡൽഹിയിൽ നിന്ന് എന്താണ് താഷ്കൻഡിലോട്ടുള്ള കണക്ഷൻ എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കണക്ഷനാണ്. നോർമൽ ഫെയർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 20,000-25,000 മിനിമം ഫെയർ ഡൽഹി ടു താഷ്കൻഡ് എപ്പോഴും ഉണ്ടാവും. അത് കൂടാണ്ട് കേരളത്തിൽ നിന്ന് അതുവരെ പോകാനായിട്ട് ഒരു 10,000 rupees എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദുബായ് വഴി പോകുന്നതാണ്. ഇപ്പോൾ ദുബായ് ടു ഫർഗാന എന്താ നോർമൽ ഫെയർ ഏകദേശം 12,000 rupees ഉള്ളൂ. കാര്യം ഞാൻ ലാസ്റ്റ് ടൈം ഫർഗാന എന്ന് പറയുന്ന സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് വയ ദുബായാണ് ട്രാവൽ ചെയ്യുന്നത്. അന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഫെയർ എന്ന് പറഞ്ഞാൽ 11,000 rupees. പിന്നെ ഈടുന്നുള്ള ഫെയർ ഏകദേശം ഒരു 14,000 rupees ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 25,000 നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മളപ്പോൾ വയ ഡൽഹിയാണ് പോകുന്നതെങ്കിൽ മിനിമം ഒരു 15,000 rupees നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം എങ്ങനെയാണ് ഫ്ലൈറ്റ് ഓപ്ഷൻസ് ഉള്ളത്, ദെൻ എങ്ങനെയൊക്കെയാണ് ഫെയർ, ഇത്തരം കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എയർവേസിൻ്റെ സൈറ്റിലാണ് കയറുന്നത്. ഗൂഗിളിൽ കയറി ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ സൈറ്റിലേക്ക് കയറി. ഇതാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ സൈറ്റ് വരുന്നത്.
നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് ടു താഷ്കണ്ട് ഏത് ഫ്ലൈറ്റാണുള്ളത്, എങ്ങനെയാണ് ഫെയർ എന്നുള്ള കാര്യമൊക്കെയാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫ്രം ദുബായ് കൊടുത്തു, ടു താഷ്കണ്ട് കൊടുത്തു, ദെൻ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബൈ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിനകത്ത് എക്കണോമിക് ക്ലാസ് വരുമ്പോൾ അറൗണ്ട് ഒരു $293 ആണ് നമുക്ക് ദുബായ് ടു താഷ്കണ്ട് കാണിക്കുന്നത്. ഏകദേശം ഒരു 24,000 രൂപയാണ് നമ്മുടെ ഒരു മിനിമം ഫെയർ നമുക്ക് ദുബായിൽ നിന്ന് താഷ്കണ്ടിലോട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 3 hours 10 minutes ആണ് നമുക്ക് വേണ്ട ഡ്യൂറേഷനും വരുന്നത്. നമുക്കിനി ദുബായിൽ നിന്ന് ഫർഗാനയിലോട്ടുള്ള ഫ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രമ്മിൽ ദുബായ് ഉണ്ട്, അപ്പോൾ അതിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഞാനിപ്പോൾ ഫർഗാന മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഫർഗാന ടൈപ്പ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു, ദെൻ സെർച്ച് ടിക്കറ്റ്സ് കൊടുത്തു. ചെറുതായിട്ട് സിസ്റ്റം ഒന്ന് സ്ലോ ഉണ്ട്, കാര്യം നെറ്റ് കുറച്ച് സ്ലോ ആയെന്ന് തോന്നുന്നു. ദുബായ് ടു ഫർഗാന ടിക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് $168 എന്നാണ്. അത് ചെറിയ പൈസ ഉള്ളൂ, $168 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 13,000-14,000 രൂപ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ദുബായ് മുതൽ ഫർഗാന വരെയുള്ള ഫ്ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിനകത്ത് $120 $140 ഉള്ള ടിക്കറ്റ്സ് അവൈലബിൾ ആണ് അതിൻ്റെ നെക്സ്റ്റ് ഡേറ്റുകളിൽ. അതായത് $130 ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേറ്റിന് നോക്കുന്ന സമയത്ത്. $130 എന്ന് പറയുമ്പോൾ അറൗണ്ട് 10,000 രൂപയായിട്ടുള്ളൂ. ഓക്കെ, അതായത് ദുബായിൽ നിന്ന് ഫർഗാനയിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ആവറേജ് കോസ്റ്റ് മാക്സിമം ഒരു 12,000 അല്ലെങ്കിൽ ഒരു എന്താ 12,000 to 15,000 ആ റേഞ്ചിനുള്ളിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. നമ്മുടെ ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 3 hours 35 minutes നമ്മുടെ ടോട്ടൽ ഫ്ലൈറ്റ് ടൈമും വരുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഫർഗാന ടു ദുബായ് ടിക്കറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫർഗാന ടു ദുബായ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുമുണ്ട്, നമ്മുടെ ആരോ കാണുന്ന പോർഷൻ തിരിച്ചൊന്ന് നെക്ക് കൊടുത്തത് അപ്പോഴത്തേക്ക് അത് തിരിച്ചായിക്കോളും. ദെൻ ഫർഗാന ടു ദുബായ് നമ്മൾ കൊടുത്തു, ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി പേയ്മെൻറ്റ് മെത്തേഡ് എന്തെന്നുള്ള കാര്യം കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നോർമലി US ആണ് എപ്പോഴും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്കിനി എന്തായാലും സെർച്ച് ഓപ്ഷൻ കൊടുക്കാം, എങ്ങനെയാണ് ടിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ്സ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അറൗണ്ട് $143 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടിക്കറ്റ്സ്, $143 എന്ന് പറയുമ്പോൾ ഏകദേശം 12,000 രൂപ. അപ്പോൾ അങ്ങോട്ട് പോകാനായാലും ഇങ്ങോട്ട് വരാനായാലും ഇതിനകത്തൊരു ഫെയറിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു $150, മിനിമം എനിക്ക് തോന്നുന്നൊരു $120 മുതൽ ടിക്കറ്റ് കിട്ടുന്നത്. അതായത് ഒരു 15,000-15,000 ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ദുബായിൽ നിന്ന് ഫർഗാനയിലോട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യൽ പോസിബിളാണ്. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ വേറൊരു സിറ്റി ആയിട്ടുള്ള ബുഖാര ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ബുഖാര സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര ടൈമാണ് ഫ്ലൈറ്റിന് കാണിക്കുന്നത് നോക്കാം. നമുക്ക് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഷ്കണ്ടിന് 3.5 മണിക്കൂർ, ഫർഗാനയ്ക്ക് 3.5 മണിക്കൂർ. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ബുഖാര സെർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ടൈമിംഗ് എന്ന് നോക്കി നോക്കാം. നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന മിനിമം ടൈമിംഗ് നിങ്ങളും കാണുന്നുണ്ടല്ലോ, ഏകദേശം 19 മണിക്കൂറും അത് കൂടാണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 മണിക്കൂറൊക്കെയാണ് ടോട്ടൽ ടൈമിംഗ് കാണിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ബുഖാരയ്ക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 12-13 മണിക്കൂർ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസിറ്റിൽ ഇരുന്നാൽ മാത്രമേ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് എന്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ ബൈ റോഡ് പോകേണ്ടി വരും. ബൈ റോഡ് എന്ന് പറഞ്ഞാലും ഉസ്ബെക്കിസ്ഥാനിലുള്ള സിറ്റികളെ സംബന്ധിച്ച് മിനിമം ഒരു 7-8 മണിക്കൂറൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. ഉസ്ബെക്കിസ്ഥാനിൽ കറൻറ്റിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താഷ്കണ്ടും വേറൊന്ന് ഫർഗാനയാണ്. ഞാനിനിയിപ്പോൾ ബാക്കി സിറ്റികളൊന്നും ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി സിറ്റികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ.